നമസ്കാരം. രാത്രി കിടക്കുമ്പോൾ ഫോൺ ചാർജ് ചെയ്യാൻ ഇടുകയും രാവിലെ മാത്രം അവ എടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളിൽ പലരും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഫോൺ മുഴുവൻ ചാർജായി ലഭിക്കുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. ചാർജ് ചെയ്ത് വയ്ക്കുന്ന സമയം ലാഭിക്കാനും ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഫോൺ ചാർജ് ചെയ്താൽ സമയം കിട്ടില്ലെന്ന് പരാതി പറയുന്നവരും ഒടുവിൽ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് രാത്രിയിലെ ഈ ചാർജിംഗ്. ഫോൺ രാത്രി മുഴുവൻ ചാർജ് ചെയ്യാനിട്ടാൽ പൊട്ടിത്തെറിക്കുമെന്നോ ബാറ്ററി നശിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. അമിതമായി ചാർജ് ചെയ്തത് കൊണ്ടാണ് ബാറ്ററി പൊട്ടിത്തെറിക്കുന്നത് എന്ന വാദത്തിന് ഇത്തിരി പഴക്കം ഉണ്ടെങ്കിലും ആളുകൾ ഇന്നും അത് വിശ്വസിക്കുന്നു. എന്നാൽ അത് സത്യമല്ല. ഇന്ന് പുറത്തിറങ്ങുന്ന എല്ലാ ഫോണുകളിലും സുരക്ഷിതമായ ചാർജ് ചെയ്യാനും അമിതമായി ചൂടാകുന്നത് തടയുന്നതിനുമുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഫോൺ 100% ചാർജായി കഴിഞ്ഞാൽ തനിയെ ചാർജ് നിർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഫോണിൽ തന്നെയുണ്ട്. ഓവർ ചാർജിംഗ് എന്ന പേടി ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടേ വേണ്ട. ഫോൺ ചാർജിൽ കണക്ട് ചെയ്തിട്ടാൽ ഇടയ്ക്കിടെ ചാർജ് 99% എത്തുമ്പോൾ വീണ്ടും ചാർജ് ആവുകയും ഇത്തരം പ്രവർത്തനം രാവിലെ വരെ നടന്നാൽ അത് ബാറ്ററിയെ ബാധിക്കുമെന്നും വാദങ്ങളുണ്ട്. അതുപോലെ തന്നെ ചൂട് ബാറ്ററി ശേഷിയെ നശിപ്പിക്കുമെന്നൊരു ഘടകമാണ്. എന്നാൽ രാത്രി മുഴുവൻ ചാർജ് ചെയ്യാനിട്ട് ഫോൺ ചൂടാകണമെന്നില്ല. ഇടയ്ക്കിടെ ഫോൺ മാറുന്നവരെ സംബന്ധിച്ച് ഒട്ടും ബാധിക്കാത്ത ഒരു സംഗതിയാണ് ഫോൺ രാത്രി മുഴുവൻ ചാർജ് ചെയ്തിരുന്നത്. ഒരു പുതിയ സ്മാർട്ട് ഫോൺ ബാറ്ററിക്ക് 500 ചാർജ് സൈക്കിൾ വരെ ഉണ്ടെന്നാണ് കണക്കുകൾ. 100% വരെ ചാർജായി അത് മൊത്തം ഡ്രൈ ആകുന്ന സമയത്തെയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമായി.